ഹലോ, എല്ലാവർക്കും ഡ്രോപ്സ് ആൻഡ് ഡ്രോപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഏത്തക്കയുടെ തൊലിയും അതേപോലെ തന്നെ ചെറുപയറും വെച്ചിട്ട് ഒരു തോരനുമായിട്ടാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇപ്പം നമ്മൾ ഒരു മൂന്ന് വലിയ കായ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലി ഇതുപോലെ ഒന്ന് അടർത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് അരിഞ്ഞെടുക്കാം. തൊലി അരിയുന്ന സമയത്ത് ഇതുപോലെ നിങ്ങൾക്ക് കേടായിട്ടുള്ളതോ അല്ലെങ്കിൽ കറുത്ത പാടുകളുള്ളതോ ഒക്കെ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചെത്തിക്കളയാം. മുഴുവൻ തൊലിയും ചെത്തിക്കളയരുത്. എന്നിട്ട് നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. ഇപ്പം ചെറുതായിട്ട് ഞങ്ങളിതൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പച്ചക്കായയുടെ തൊലി ഇതുപോലെ തോരൻ വെക്കുമ്പം അതിന് ചെറിയൊരു കറ കാണും. ആ കറയൊക്കെ ഒന്ന് പോകാനായിട്ട് നമുക്കതൊന്ന് കഴുകിയെടുക്കാം. ഞങ്ങളിവിടെ കഞ്ഞവെള്ളം ഉപയോഗിച്ചിട്ടാണ് കഴുകുന്നത്. ആ കഞ്ഞവെള്ളം ഉപയോഗിച്ച് കഴുകുമ്പോഴേ അതിൻ്റെ ആ ഒരു കമർപ്പും ആ ഒരു കറയൊക്കെ നന്നായിട്ട് പോയി കിട്ടും. ഇപ്പോൾ ഞങ്ങളിവിടെ ഒരു രണ്ട് ഗ്ലാസ് കഞ്ഞവെള്ളം ഒഴിച്ച് കുറച്ച് നേരം ഒന്ന് വെക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു വഴുവഴുപ്പും കറയെല്ലാം നന്നായിട്ട് ഇളകി വരും. എന്നിട്ട് നമുക്ക് അതൊന്ന് നന്നായിട്ട് അതിൽ തന്നെ ഒന്ന് കഴുകിയെടുത്ത് മാറ്റാം. ഇപ്പോൾ നമ്മളൊരു 5 മിനിറ്റ് കഞ്ഞവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ കഞ്ഞവെള്ളത്തിൽ നിന്ന് നമ്മളതെല്ലാം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ആ ഒരു കറയൊക്കെ നന്നായിട്ട് പോയി കിട്ടിയിട്ടുണ്ട്. ഇനിയും ജസ്റ്റ് സാധാരണ വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് തോരൻ വെക്കാനായിട്ട് തുടങ്ങാം. ഇപ്പം ഞങ്ങൾ ചെറുപയറിട്ടിട്ടാണ് ഈ തോരൻ വെക്കുന്നത്. സാധാരണ വൻപയറിട്ടായിരുന്നു വെക്കുന്നത്. ഏത് രീതി ചെയ്താലും നല്ല ടേസ്റ്റിയാണ്. സാധാരണ നമ്മുടെ ഓണ സമയത്തൊക്കെ കാ വറുത്ത് കഴിഞ്ഞ് ആ തൊലിയെല്ലാം ഇതേപോലെ എടുത്ത് വെക്കും. എന്നിട്ട് പിറ്റേ ദിവസമൊക്കെ മിക്കവാറും ഈ തോരനൊക്കെ ആയിരിക്കും വീട്ടിൽ. അപ്പം നമ്മൾ കഴുകിയ ആ തൊലിയെല്ലാം ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഓൾറെഡി നേരത്തെ തന്നെ ചെറുപയർ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ചെറുപയർ ഉപ്പിട്ട് വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്നതാണിത്. ഇനി നമുക്ക് തോരന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അരപ്പിന് വേണ്ടിയിട്ട് ഞങ്ങളിവിടെ ഒരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 3 വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. ചെറിയ ജീരകം 1 നുള്ള് എടുത്തിട്ടുണ്ട്. 1 നുള്ള് മഞ്ഞൾ പൊടി. അതോടൊപ്പം തന്നെ നമ്മൾ കാന്താരി എടുത്തിട്ടുണ്ട്. ഇച്ചിരി ഏറെ കാന്താരി എടുത്തിട്ടുണ്ട്. ഇതിന് പകരം നമുക്ക് പച്ചമുളക് ഉപയോഗിക്കാം. കുറച്ച് എരിവോടുകൂടി എടുക്കുന്നതാണ് നല്ലത്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. ഇപ്പം നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ വെക്കാം. അതിനായിട്ട് ഞങ്ങളിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആ എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ആ കടുക് ഒന്ന് പൊട്ടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയോ അല്ലെങ്കിൽ ചെറിയ ഉള്ളിയോ ഇട്ട് കൊടുക്കാം. ഇനി ആ സവാളയൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അധികം മൂത്ത് പോകേണ്ട കാര്യമില്ല. അപ്പോൾ തന്നെ നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള കായയുടെ തൊലി ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്കതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതൊന്ന് വെന്ത് കിട്ടാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞങ്ങൾ ആ മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം വെള്ളം ആയി പോകാതെ ശ്രദ്ധിക്കണം. ഇനി നമുക്കതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇതിനു വേണ്ടിയിട്ടുള്ള ചെറുപയറൊക്കെ നമ്മൾ നേരത്തെ തന്നെ വെന്ത് വെക്കണം. ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ആ മൂടി ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി തോരനൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ചെറുപയർ കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം. ചെറുപയർ ഓൾറെഡി നമ്മൾ ഉപ്പിട്ടാണ് വേവിച്ചത്. അതേപോലെ തന്നെ തോരന് ഉപ്പിട്ടിട്ടുണ്ട്. ഇനി അത് ഒന്നുകൂടി ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ മൂടി വെച്ച് ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് നമുക്കതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ തോരനൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ തോരൻ്റെ ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ആ സമയത്ത് ഇട്ട് കൊടുക്കാം. ഞങ്ങളിവിടെ ഒരു 1 നുള്ള് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ്. കായൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ തൊലി മാറ്റി വെച്ചൊന്ന് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതേപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്കൂടെ ചെയ്തേക്കുക. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.